നമസ്കാരം സ്വർണ്ണ കള്ളക്കടത്തിന്റെ താവളം എന്ന വിളിപ്പേര് ഇപ്പോൾ കേരളത്തിന് സ്വന്തമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ മാത്രമാണ് പുറലോകമറിയുന്നത് അതിലും എത്രയോ ഇരട്ടി സ്വർണം നികുതി വെട്ടിച്ച് പല രൂപത്തിൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് കള്ളക്കടത്ത് വർദ്ധിക്കാനുള്ള കാരണം നികുതി വെട്ടിച്ചാൽ ലഭിക്കുന്ന ലാഭം മാത്രമല്ല കേരളത്തിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം കിട്ടുന്ന ഇടങ്ങൾ ഉണ്ടെന്നത് കൂടിയാണ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായും കള്ളക്കടത്ത് നടത്തുന്നവരുണ്ട് പല തരത്തിലാണ് സ്വർണം കടത്തുന്നത് അതും അതീവ സാഹസികമായി നികുതി നൽകി നേരായ വഴിയിലൂടെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തെക്കാൾ കള്ളക്കടത്തുകാർക്ക് എന്ത് ലാഭമാണ് ഈ കടത്തിലൂടെ ലഭിക്കുന്നത് ഒരു കിലോ സ്വർണക്കട്ടിക്ക് ഇപ്പോഴത്തെ വിലയും നികുതിയുമെല്ലാം ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില ഇത് കള്ളക്കടത്തായി കൊണ്ടുവരുന്നവർക്ക് ലാഭം നാല് ലക്ഷം രൂപയിലേറെയാണ് സ്വർണത്തിന്റെയും വെളിയുടെയും ഇറക്കുമതി തീരുവ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഏഴര ശതമാനമാക്കി കുറച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിലാണ് പന്ത്രണ്ടര ശതമാനത്തിൽ നിന്ന് നികുതി പകുതിയോളം കുറച്ചപ്പോൾ കള്ളക്കടത്ത് കുറയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ കള്ളക്കടത്ത് നിർബാധം തുടരുകയാണ് രണ്ടേ പോയിന്റ് അഞ്ച് കൃഷി സെസ് പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് സാമൂഹിക ക്ഷേമ സർജാർജ് എന്നിവയും ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് നൽകണം ഫലത്തിൽ പത്തേ മുക്കാൽ ശതമാനം നികുതി ഇറക്കുമതിക്കാർ നൽകേണ്ടതുണ്ട് കൂടാതെ മൂന്ന് ശതമാനം ചരക്കു സേവന നികുതിയുമുണ്ട് മുൻപ് സ്വർണത്തിന് പത്ത് ശതമാനം നികുതി ആയിരുന്നപ്പോഴും കള്ളക്കടത്തിന്റെ തോത് കുറഞ്ഞിരുന്നില്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഹവാല ഇടപാടുകാർക്ക് സ്വർണ്ണക്കടത്തുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ചെറിയ നികുതി ഇളവുകൾ കള്ളക്കടത്ത് കുറയ്ക്കുന്നില്ലെന്നതാണ് വാസ്തവം ഹവാല പണം രാജ്യത്തെത്തിക്കുന്നതിനുള്ള പ്രധാന വഴി സ്വർണ്ണക്കടത്താണ് നാല് ലക്ഷം രൂപ ലാഭത്തിനൊപ്പം ഹവാല പണവും കള്ളക്കടത്തുകാർക്ക് ലഭിക്കും ഒരു കിലോ സ്വർണത്തിന് നാൽപ്പത്തി ലക്ഷം രൂപ വിലയുണ്ടായിരുന്നപ്പോൾ ഏഴു ലക്ഷത്തിനു മുകളിലായിരുന്നു നികുതി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു അന്ന് ഇറക്കുമതി തീരുവ കൂടാതെ മൂന്ന് ശതമാനം ജി എസ് ടിയും ഇപ്പോൾ വില മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപയായും നികുതി പത്തേമുക്കാൽ ശതമാനമായും കുറഞ്ഞപ്പോൾ കള്ളക്കടത്തുകാരുടെ ലാഭം കിലോയ്ക്ക് നാല് ലക്ഷമായി രാജ്യത്തെ സ്വർണ്ണ ഇറക്കുമതി ഓരോ വർഷവും എണ്ണൂറ് മുതൽ ആയിരം ടൺ വരെയാണ് ഇതിൻ്റെ എത്രയോ മടങ്ങാണ് കള്ളക്കടത്തായി എത്തുന്നത് എയർപോർട്ടുകൾ കടൽ മാർഗം രാജ്യ അതിർത്തികൾ എന്നിവ വഴിയാണ് കള്ളക്കടത്ത് സ്വർണം ഒഴുകുന്നത് എയർപോർട്ടുകൾ വഴി വരുന്നത് മാത്രമാണ് വല്ലപ്പോഴുമെങ്കിലും പിടിക്കപ്പെടുന്നത് കടൽ വഴിയുള്ളത് നിർബാധം തുടരുകയാണ് അധികൃതരും കള്ളക്കടത്ത് സംഘങ്ങളും ചേർന്നുള്ള ഗ്രൂപ്പിന് ഭരണത്തിന്റെ തണൽ കൂടിയാകുമ്പോൾ കള്ളക്കടത്ത് തുടരും ഇറക്കുമതിയുടെ അനേകം ഇരട്ടി സ്വർണം അനധികൃതമായി എത്തുന്നതിനാൽ സർക്കാരിന് നികുതി വരുമാനത്തേക്കാൾ നികുതി നഷ്ടമാണുണ്ടാകുന്നത് രണ്ടായിരത്തി നാലിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞുള്ള തുകയ്ക്ക് തുല്യമായ സ്വർണം ആഫ്രിക്കയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വഴി ഇന്ത്യയിൽ എത്തുമായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായി സ്വർണ്ണക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ അനവധിയാണ് ഏജന്റുമാർ ആദ്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേരിട്ട് സ്വർണം വാങ്ങും ഹവാല ഇടപാടാണ് ഇതിനായി നടത്തുന്നത് വെളുപ്പിക്കാനുള്ള പണം നാട്ടിലെ ഏജന്റിന് കൈമാറണം ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുമ്പോൾ നികുതി വെട്ടിപ്പിന്റെ നേട്ടം മാത്രമല്ല ഇത്തരക്കാർക്കുണ്ടാകുക നികുതി കൊടുക്കാതെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ വിപണി വിലയേക്കാൾ വില കൂട്ടിയാണ് വിൽക്കുന്നത് കള്ളപ്പണക്കാരാണ് ഇങ്ങനെ ഉയർന്ന വിലയ്ക്ക് സ്വർണം വാങ്ങുന്നത് കള്ളപ്പണം നോട്ടുകളായി സൂക്ഷിക്കുന്നത് നോട്ടു നിരോധാനത്തോടെ സുരക്ഷിതമല്ലാതായി കൃത്യമായ സ്വർണ്ണ നിക്ഷേപത്തിനും സ്വർണം വാങ്ങാനും ആധാർ പാൻ വിവരങ്ങൾ വേണം എന്നാൽ കള്ളക്കടത്ത് സ്വർണത്തിന് ഇതൊന്നും ആവശ്യമില്ല അങ്ങനെയാണ് കള്ളക്കടത്ത് സ്വർണം കള്ളക്കടത്തുകാരുടെ സുരക്ഷിത നിക്ഷേപമാകുന്നത് വെബ്ടെക്സ് തത്മൈ